റിപ്പോർട്ടുകളിലേക്ക് ഐ എസ് നേടാൻ തലശ്ശേരി സബ് കളക്ടർ ആസിഫ് കെ യൂസഫ് വ്യാജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന അന്വേഷണ റിപ്പോർട്ട് എറണാകുളം കളക്ടർ എസ് സുഹാസ് അന്വേഷണത്തിലാണ് ഐ എസ് ലഭിക്കുന്നതിനായി ആസിഫ് കെ യൂസഫ് ഹാജരാക്കിയത് വ്യാജ് സർട്ടിഫിക്കറ്റ് ആണെന്ന് കണ്ടെത്തിയത് അന്വേഷണ റിപ്പോർട്ട് കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു സജിത്ത് എന്തായാലും ഈ റിപ്പോർട്ട് ഇപ്പോൾ എറണാകുളം കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാകുന്നത് തലശ്ശേരി സബ് കളക്ടർ ആസിഫ് കെ യൂസഫിനെതിരെ നേരത്തെ തന്നെ ആരോപണം ഉണ്ടായിരുന്നതാണ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിൽ ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംബന്ധിച്ച അന്വേഷണം ആരംഭിക്കുന്നത് ഈ ഇതിനെ തുടർന്നാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തി കൃത്യമായ വിവരങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത് ഇതിന്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം ഈ ആസിഫ് കെ യൂസഫ് എറണാകുളം സ്വദേശിയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി എറണാകുളം കളക്ടർക്ക് ഇതിന്റെ അന്വേഷണം എത്തുകയായിരുന്നു അങ്ങനെയാണ് സുഹാസ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത് പ്രധാനമായും ഉണ്ടായ ആരോപണം എങ്ങനെയാണ് ഇദ്ദേഹം വരുമാന സർട്ടിഫിക്കറ്റ് വ്യാജ ഒ ബി സി പട്ടിക ഉൾപ്പെടുന്നതിന് വേണ്ടി വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്നതാണ് ഇദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണം ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഈ അസിസ്റ്റന്റ് കളക്ടർ നൽകിയ വരുമാന പരിധിയിലും ഉയർന്ന വരു വരുമാനമാണ് അദ്ദേഹത്തിന് ഉണ്ടത് എന്ന് കളക്ടറുടെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് കണയനൂർ തഹസിൽദാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ എസ് സുഹാസ് ഇത്തരമൊരു റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നത് അതായത് ഇരുപത്തിമൂന്ന് ലക്ഷമാണ് ഈ മൂന്ന് വർഷങ്ങളിലായിട്ട് ഇവരുടെ കുടുംബം നേടിയ ഐ ടി റിട്ടേൺ സമർപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഈ അസിസ്റ്റന്റ് കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ അത്തരത്തിലുള്ള എമൗണ്ട് അല്ല സൂചിപ്പിക്കുന്നത് ഏകദേശം ഒന്നര ലക്ഷം രൂപ വീതമാണ് പ്രതിമാ പ്രതിവർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങേയറ്റം തെറ്റ് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ഈ കളക്ടർ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കണയനൂർ താലൂക്ക് ഓഫീസിന് ഇക്കാര്യത്തിൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ഗുരുതരമായ വീഴ്ച പറ്റിയെന്നും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് കളക്ടർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി ചീഫ് സെക്രട്ടറി വേണം ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായി ആശയവിനിമയം നടത്താൻ എന്തായാലും നിലവിൽ ലഭിക്കുന്ന സൂചന പ്രകാരം കണ്ണൂർ സബ് കളക്ടർക്ക് ഐ എ എസ് പദവി നഷ്ടമാവും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഐ എസ് പദവി നഷ്ടമാവും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയമാണ് ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് എന്തായാലും ഐ എസ് നേടാൻ തലശ്ശേരി സബ് കളക്ടർ ആസിഫ് കെ യൂസഫ് വ്യാജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്നാണ് അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സൈറ്റ് എന്തായാലും ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹത്തിന് ഐ പദവി തന്നെ നഷ്ടമായേക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നടപടി എങ്ങനെയാണ് ഐ എസ് പദവി നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതിന് അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടിയും മറ്റ് പോലീസ് നടപടികളും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് യു പി എസ് സി വേണം ഇത് സംബന്ധിച്ച നടപടി എടുക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഐ എസ് പരീക്ഷ നടക്കുന്നത് ഈ പരീക്ഷയിൽക്ക് മുമ്പായി ഹാജരാക്കിയ രേഖകളിലാണ് ഈ തരത്തിൽ കൃത്യമത്വം ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഐ എസ് പരീക്ഷയിലെ ഇരുന്നൂറ്റി പതിനഞ്ചാം റാങ്കുകാരാണ് റാങ്കുകാരനാണ് ആസിഫ് കെ യു യൂസഫ് ഇതേ തുടർന്ന് പിന്നീട് അദ്ദേഹം കേരള കേഡറിൽ ചുമതലക്കുകയും പിന്നീട് കണ്ണൂർ സബ് കളക്ടർ ആവുകയും ചെയ്യുകയായിരുന്നു പക്ഷേ ഈ അദ്ദേഹത്തിനെതിരെ പിന്നീട് ആരോപണം ഉയരുകയും പരാതി ലഭിക്കുകയും ചെയ്യുന്നതിനെ തുടർന്നാണ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചത് ഇതേ തുടർന്നാണ് ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ ഇത് സംബന്ധിച്ച അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് ലഭിക്കുകയും പിന്നീട് അന്വേഷണം നടക്കുകയും ചെയ്യുന്ന സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ശരി സജിത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ഐ എസ് നേടാനാണ് തലശ്ശേരി സബ് കളക്ടർ ആസിഫ് കെ യൂസഫ് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട് എറണാകുളം കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുക വിശദാംശങ്ങളാണ് ടി ജി സജിത്ത് നൽകിയത് വാർത്തകൾ കൂടി നോക്കാം ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഇന്ന് രണ്ട് മണിക്കൂർ നടത്തും രാവിലെ മണി മുതൽ പത്ത് വരെ ഒ പി ബഹിഷ്കരിച്ചാണ് അത്യാഹിത വിഭാഗങ്ങളെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് സമരത്തിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി മെഡിക്കൽ വിദ്യാഭ്യാസ മേധാവികളുടെ ഓഫീസുകൾക്ക് മുന്നിൽ ഡോക്ടർമാർ ധർണ നടത്തും സൂചനാ പണിമുടക്കിലൂടെ നടപടി ഉണ്ടായില്ല എങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ തീരുമാനം ഷാഫി പറമ്പിൽ എംഎൽഎയും കെഎസ് യു നേതാക്കളെയും മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം വിഷയം ഉന്നയിക്കും സംസ്ഥാനമാകെ പ്രതിഷേധ പ്രകടനം നടത്താനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് കെഎസ്യു വിദ്യാഭ്യാസ ബെഞ്ചിന് ഇന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇന്നലെ നിയമസഭയ്ക്ക് മുന്നിലാണ് ഷാഫി പറമ്പിൽ എം എൽ എയും കെ എസ് യു പ്രവർത്തകരെയും പോലീസ് വളഞ്ഞിട്ട് തള്ളിയത് തലയ്ക്കും കൈക്കും പരിക്കേറ്റ ഷാഫി പറമ്പിൽ എം എൽ എ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പരീക്ഷാ മാർക്ക് തട്ടിപ്പിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കെഎസ് യു നടത്തിയ മാർച്ച് വൻ സംഘർഷത്തിലേക്ക് മാറുകയായിരുന്നു സർവകലാശാലകളിലെ മാർക്ക് ദാന വിവാദത്തിൽ വൈസ് ചാൻസലർമാരെ അതൃപ്തി അറിയിച്ച് മുഖ്യമന്ത്രി സർവകലാശാലകളുടെ വിശ്വാസ്യത തകർക്കുന്ന നടപടി ഉണ്ടാകരുത് എന്ന് വി സിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം കേരള സർവകലാശാല മോഡറേഷൻ ക്രമക്കേടിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം സർക്കാരിനെ വെട്ടിലാക്കിയ സർവകലാശാല മാർക്ക് ദാന വിവാദത്തിൽ നിലപാട് കടുപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈസ് ചാൻസലർ യോഗത്തിൽ ഇക്കാര്യത്തിൽ അതൃപ്തി മുഖ്യമന്ത്രി നേരിട്ടറിയിച്ചു സർവകലാശാലകളുടെ വിശ്വാസ്യത നടക്കുന്ന നടപടി ഉണ്ടാകരുതെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചാകണം പ്രവർത്തനം കേരള സർവകലാശാലയിലെ മാർക്ക് തട്ടിപ്പ് പോലുള്ളവ ആവർത്തിക്കാതിരിക്കാൻ പാസ്വേഡിന് പകരം ബയോമെട്രിക് സംവിധാനം ഏർപ്പെടുത്താനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അതിനിടെ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തിയ അന്വേഷണ സംഘം രജിസ്ട്രാർ ഡെപ്യൂട്ടി രജിസ്ട്രാർ പരീക്ഷാ കൺട്രോളർ തുടങ്ങിയവരുടെ മൊഴി രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി വരെ നടന്ന പന്ത്രണ്ട് പരീക്ഷകളിൽ തട്ടിപ്പ് നടന്നതായാണ് അതിനിടെ പരീക്ഷാ കൺട്രോളറുടെ സർക്കുലറുകൾ അവഗണിച്ചതാണ് ക്രമക്കേടിന് വഴിയൊരുക്കിയതെന്ന് വ്യക്തമായിട്ടുണ്ട് പരീക്ഷാ സോഫ്റ്റ്വെയറിലെ സുരക്ഷാ പാളിച്ചകൾ പരിഹരിക്കാനുള്ള നിർദ്ദേശം നേരത്തെ കമ്പ്യൂട്ടർ സെന്റർ ഡയറക്ടർക്ക് നൽകിയെങ്കിലും പാലിക്കപ്പെട്ടില്ല ഇക്കാര്യത്തിലും അവധി ദിവസം സെന്റർ പ്രവർത്തിച്ചതിനും ഡയറക്ടർക്ക് രജിസ്ട്രാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി അതേസമയം സർവകലാശാല വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് വെള്ളിയാഴ്ചയായിരുന്ന സിൻഡിക്കേറ്റിൽ സമർപ്പിക്കും ന്യൂസ് തിരുവനന്തപുരം യു എ പി എ കേസിൽ അറസ്റ്റിലായ അലൻ ഷുഹൈബിന്റെയും താഹ ഫസലിന്റെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഇരുവർക്കുമെതിരായ അന്വേഷണ വിശദാംശങ്ങൾ അടങ്ങിയ കേസ് ഡയറി പോലീസ് ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇരുവർക്കും നിരോധിക്കപ്പെട്ട മാവോയിസ്റ്റ് സംഘടനയുമായുള്ള ബന്ധം വെളിവാക്കുന്ന ശക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ യു എ പി ചുമത്താവുന്ന തരത്തിലുള്ള യാതൊന്നും പിടിച്ചെടുത്തിട്ടില്ല എന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് ഇരുവരും ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് റിമാൻഡ് കാലാവധി കോഴിക്കോട് സെഷൻസ് കോടതി വരെ കോടതിയിരുന്നു മാവോയിസ്റ്റുകളെ സഹായിക്കുന്നത് മുസ്ലിം തീവ്രവാദികളാണെന്ന സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനക്കെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു സംഘപരിവാറിന്റെ ഭാഷയിലാണ് സിപിഎം സംസാരിക്കുന്നത് എന്നാണ് ആക്ഷേപം എന്നാൽ പ്രസ്താവനയിൽ ഉറച്ചുനിൽക്കുകയാണ് രണ്ട് സിപിഎം അംഗങ്ങളെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയുണ്ടായ പി മോഹനന്റെ പ്രസ്താവന പുതിയ വിവാദങ്ങൾക്ക് വഴി തുറക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദം എന്ന വാക്ക് തന്നെ ക്യാപിറ്റലിസത്തിന്റെ സംഭാവനയാണെന്നും സി പി എം സംഘപരിവാറിന്റെ ഭാഷയിൽ സംസാരിക്കുന്നുവെന്നും മനുഷ്യാവകാശ പ്രവർത്തകൻ മോദി സർക്കാർ ഉപയോഗിക്കുന്നു മോദി ഉപയോഗിക്കുന്നു പിന്നെ സംഘപരിവാറത്തിലെ ആളുകൾ ഉപയോഗിക്കുന്നു മാർ ഉപയോഗിക്കുന്നു പി മോഹനന്റെ പ്രസ്താവന ഹിന്ദുത്വ ശക്തികൾക്ക് വഴിമരുന്നിട്ട് കൊടുക്കുന്നതാണെന്ന് എസ് ഡി പി ഐ കുമ്മനം ഉൾപ്പെടെയുള്ളവർ സ്വാഗതം ചെയ്തത് ഇതിന്റെ തെളിവാണ് മോഹനൻ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ പ്രതികരണം ഉണ്ടായി കുമ്മനം രാജശേഖരൻ്റെ അതെ ഇവിടെ ഇസ്ലാമിക തീവ്രാതി പിന്നെ പിന്നാക്ക വിഭാഗങ്ങളിൽ ന്യൂനപക്ഷ സംഘടനകളുടെ പാർട്ടികളാണ് ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിനെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ അമിത് നിയമം ചുട്ടെടുക്കുന്നു നിയമങ്ങൾ കാടൻ നിയമങ്ങൾ ഭീകര നിയമങ്ങൾ അത് തത്രപ്പാടോടുകൂടി നടക്കുന്നു നടപ്പിലാക്കുന്നു ഇവിടെ പിണറായി

മാവോയിസ്റ്റ് വിഷയത്തിൽ വീണ്ടും അറസ്റ്റിലും പി മോഹനന്റെ പ്രസ്താവനയിലും സിപിഎം കേന്ദ്ര നേതൃത്വത്തിനും അതൃപ്തിയുണ്ട് സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കി സിപിഐഎം നിലപാട് കടുപ്പിക്കുകയാണ് മഞ്ചിക്കണ്ടിയിലെ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് പിന്നാലെ വന്ന യു എ പി അറസ്റ്റിൽ ഓരോ ദിവസവും സിപിഎം കൂടുതൽ മാവോയിസ്റ്റുകളോടും വിഷയത്തിലുമുള്ള നിലപാടുകൾ വിശദീകരിച്ച് കൈകഴുകാൻ ശ്രമിക്കുമ്പോഴും വിവാദത്തിൽ നിന്ന് തലയൂരാൻ സി പി എമ്മിനാകുന്നില്ല വിവാദ വിഷയങ്ങളിലെ നിലപാട് പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലെന്നതാണ് സി പി എമ്മിനെയും സർക്കാരിനെയും കുഴയ്ക്കുന്നത് അതിനിടെയാണ് മാവോയിസ്റ്റുകളെ സഹായിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികളാണെന്ന കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈവിട്ട ന്യൂനപക്ഷങ്ങളുമായി അടുക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മിനേറ്റ അപ്രതീക്ഷിത തിരിച്ചടിയാണിത് യു ഡി എഫും മുസ്ലിം ലീഗും ഇത് സി പി എമ്മിനെതിരെ ആയുധമാക്കി കഴിഞ്ഞു ബി ജെ പി മാത്രമാണ് വിഷയത്തിൽ മോഹന്റെ പ്രസ്താവനയെ പിന്തുണച്ചത് അതിലെ അപകടവും സി പി എം മനസ്സിലാക്കി കഴിഞ്ഞു ജില്ലാ സെക്രട്ടറിയെ തള്ളിപ്പറയാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത് യു എ പി എ മാവോയിസ്റ്റ് വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സി പി ഐയും തുടരുകയാണ് പോകുന്നത് ആരേലും കണ്ടുകൂടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങളതിന് അങ്ങനെ ഒരു പുതിയ വിഷയത്തിൽ പാർട്ടി പ്രവർത്തകർക്കും അനുഭാവികൾക്കുമുണ്ടായ ആശയക്കുഴപ്പവും ആശങ്കയും പരിഹരിക്കാൻ യോഗങ്ങളിലേക്കും കടക്കുകയാണ് എന്നാൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന എങ്ങനെ വ്യക്തതയില്ല ന്യൂസ് ും ജെന് യു വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര മാനവശേഷി മന്ത്രാലയം നിയോഗിച്ച ഉന്നതാധികാര സമിതി വിദ്യാർത്ഥികളുമായി ഇന്ന് ചർച്ച നടത്തും ചർച്ചയിൽ ഫീസ് വർധനവ് പിൻവലിക്കുമെന്ന ഉറപ്പ് ലഭിക്കാതെ ഒരു കാരണവശാലും സമരം അവസാനിപ്പിക്കില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട് സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് രാവിലെ പത്ത് മുപ്പതിന് മാനവ വിഭവശേഷി മന്ത്രാലയത്തിലാണ് ചർച്ച വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികൾ അടക്കമുള്ളവരോട് ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് അണ്ടർ സെക്രട്ടറി പി കെ സിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാനവ വിഭവശേഷി മന്ത്രാലയം രൂപീകരിച്ച മൂന്നംഗ സമിതിയുടെ അധ്യക്ഷൻ യു മുൻ ചെയർമാൻ വി എസ് ചൗഹാൻ ആണ് ചർച്ചയിൽ ഫീസ് വർധനവ് പിൻവലിക്കുമെന്ന് ഉറപ്പു ലഭിക്കാതെ ഒരു കാരണവശാലും സമരം അവസാനിപ്പിക്കില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട് വൈകിട്ട് ഹോസ്റ്റൽ പ്രസിഡന്റുമാരുമായും കൂടിക്കാഴ്ച നടത്തും സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു നിരോധനാജ്ഞ ലംഘിച്ച സംഘം ചേരൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ളവ ചേർത്താണ് കേസ് ഡൽഹിയിലെ ലോധി റോഡ് പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിദ്യാർത്ഥി സമരത്തിനെതിരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച ജെ എൻ യുവിലെ അധ്യാപകർ രംഗത്തെത്തി Today is a protest in the background of the barbaric actions of the Delhi police yesterday where several students and even teachers were uh, attacked uh, and several of them were injured. But the background to this issue is the decision of the JNU administration. KP Ablash, News 18, Delhi. മഹാരാഷ്ട്ര സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ ഇന്ന് എൻസിപി കോൺഗ്രസ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും എൻസിപി നേതാക്കളായ ശരത് പവാർ പ്രഫുൽ പട്ടേൽ അജിത് പവാർ തുടങ്ങിയവരും കോൺഗ്രസ് നേതാക്കളായ അഹമ്മദ് പട്ടേൽ മല്ലികാർജ്ജുൻ ഖാർഗെ അശോക് ചവാൻ തുടങ്ങിയവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ തിങ്കളാഴ്ച സോണിയാഗാന്ധിയുമായി ശരത് പവാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെങ്കിലും ശിവസേനയ്ക്ക് പിന്തുണ നൽകുന്നതിൽ തീരുമാനമായിരുന്നില്ല അതേസമയം വെള്ളിയാഴ്ച ശിവസേന എംഎൽഎമാരുടെ യോഗം ഉദ്ധവ് താക്കറെയും വിളിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ രജനീകാന്ത് കമൽഹാസൻ വേണ്ടി ഒരുമിക്കാൻ സൂപ്പർ താരങ്ങൾ പ്രഖ്യാപിച്ചു രജനീകാന്തിന്റെ പാർട്ടി പ്രഖ്യാപനം അടുത്ത ാന്ത്മൽഹാസൻ രജനീകാന്തിന്റെ മാസ് പരിവേഷം കമൽഹാസന്റെ ഭൗതിക സാന്നിധ്യം തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യത്തിനാണ് ഉലക നായകനും സ്റ്റൈൽ മനനും തയ്യാറെടുക്കുന്നത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒരുമിക്കാൻ തയ്യാറാണെന്ന് കമൽഹാസനും രജനീകാന്തും പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാല് വർഷത്തോളമായി സിനിമയിൽ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും രാഷ്ട്രീയത്തിൽ സഹകരിക്കുന്നതിൽ തെറ്റില്ലെന്നും താരങ്ങൾ പറയുന്നു വേണ്ടി അപ്പുറം പോയി മക്കൾ നീതിമയം രൂപീകരിച്ച് രാഷ്ട്രീയത്തില് സജീവമായെങ്കിലും വേണ്ടത്ര പിന്തുണ ലഭിക്കാത്തതാണ് കമൽഹാസിന്റെ പുതിയ ചുവടുമാറ്റത്തിന് കാരണം രജനീകാന്തിനെ സ്വാധീനിക്കാൻ ബി ജെ പി ശ്രമിച്ചെങ്കിലും അതും വിജയിച്ചിരുന്നില്ല തന്നെ കാവിക്കൊടിയുമായി കൂട്ടിക്കെട്ടാന് ശ്രമിക്കേണ്ടെന്നായിരുന്നു രജനീകാന്തിന്റെ ഒടുവിലത്തെ പ്രഖ്യാപനം അടുത്ത വർഷം ആദ്യം രജനീകാന്തിന്റെ പാർട്ടി പ്രഖ്യാപനമുണ്ടാകും നിയമസഭാ തെരഞ്ഞെടുപ്പില് ഒരുമിച്ച് മത്സരിക്കാനാണ് താര രാജാക്കന്മാർ തയ്യാറെടുക്കുന്നത് ഐ എൻ എക്സ് മീഡിയ കേസിൽ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരം സമർപ്പിച്ച ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ഐ എൻ എക്സ് മീഡിയ ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ചിദംബരം കഴിഞ്ഞയാഴ്ച ഹൈക്കോടതി ചിദംബരത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു അറസ്റ്റ് രാഷ്ട്രീയ പകുപോക്കലാണ് എന്നും പൊതുസമൂഹത്തിൽ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് എന്നുമാണ് ചിദംബരത്തിന്റെ വാദം ആരോഗ്യകാരണങ്ങളടക്കം പരിഗണിച്ച് സിബിഐ കേസിൽ സുപ്രീംകോടതി ജാമ്യം നൽകിയതും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ജസ്റ്റിസ് ആർ ബാനുമതി അധ്യക്ഷയായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ കഴിഞ്ഞ മാസം കോടതി ചിദംബരത്തിന് ജാമ്യം അനുവദിച്ചിരുന്നു പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം തുടരുന്നു വിവര സാങ്കേതികവിദ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ചേരും വാട്സ്ആപ്പ് ചോർത്തൽ വിവാദം ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത് അന്തരീക്ഷ മലിനീകരണം സംബന്ധിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ യോഗവും ഇന്ന് ചേരും വെള്ളിയാഴ്ച ചേർന്ന അവസാന യോഗത്തിൽ ഭൂരിഭാഗം അംഗങ്ങളും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കാത്തതിനെ സ്പീക്കർ ഓം ബിർള ഇന്നലെ രൂക്ഷമായി വിമർശിച്ചു ലോക്സഭയിൽ മലിനീകരണം സംബന്ധിച്ച വിഷയത്തിൽ ഇന്ന് ചർച്ച തുടരും രാജ്യത്തെ മികച്ച സൈനിക കേന്ദ്രത്തിനുള്ള ബഹുമതി ഏഴുമല നാവിക അക്കാദമിക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അല്പസമയത്തിനകം സമർപ്പിക്കും മികച്ച സേവനങ്ങൾ പരിഗണിച്ച് ഒരു സൈനിക കേന്ദ്രത്തിന് നൽകുന്ന പരമോന്നത ബഹുമതിയാണ് പ്രസിഡന്റ്സ് കളർ അവാർഡ് നാവിക കേഡറ്റുകളുടെ പരേഡോടെ നടക്കുന്ന പ്രൌഢമായ ചടങ്ങിൽ ഗവർണറും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും നാവികസേന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും ഇപ്പോൾ കേഡറ്റുകൾ ഈ പരേഡ് ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു കൃത്യം എട്ട് കൂടിയായിരിക്കും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇവിടെ എത്തുക കരസേനാ മേധാവി കരംബീർ സിംഗ് അദ്ദേഹത്തെ അനുഗമിക്കും ഒപ്പം കേരളത്തിന്റെ ഗവർണർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് രാഷ്ട്രപതിയുടെ പത്നിയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് സവിതാ കോവിന്ദ് ആണ് ഈ ചടങ്ങിൽ എത്തുന്നത് ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ടുകൾ ഉണ്ടാകും അതിനുശേഷമായിരിക്കും വർണ്ണാഭമായ ചടങ്ങിൽ ഈ പ്രസിഡന്റ്സ് കളർ രാഷ്ട്രപതി ഏഴിമല നേവൽ അക്കാദമിക്ക് സമർപ്പിക്കുക പ്രസിഡന്റ്സ് കളർ നേടുക എന്നത് ഒരു പരമോന്നത ബഹുമതിയാണ് ഈ പ്രസിഡന്റ്സ് കളർ ഇത് രാഷ്ട്രപതിയിൽ നിന്ന് ഇത് നേടിയതിനു ശേഷം പിന്നീട് രാഷ്ട്രപതി കേഡറ്റുകളെയും അതിഥികളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കും തുടർന്നായിരിക്കും ഇത് വർണ്ണാഭമായ പരേഡ് ഉണ്ടാവുക ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് മുപ്പത്തിമൂന്ന് വർണ്ണപതാകകൾ ബഹുമാനിയ ബഹുമാനാർത്ഥമായി ഈ സേനാ യൂണിറ്റുകൾക്ക് നൽകിയിരുന്നു ഇത് രാഷ്ട്ര സ്വതന്ത്രമായതിനു ശേഷം ആദ്യഘട്ടത്തിൽ നിർത്തലാക്കിലും ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇത് പുനഃസ്ഥാപിക്കുകയായിരുന്നു അങ്ങനെയാണ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഈ പ്രസിഡന്റ് കളർ രാഷ്ട്ര വീണ്ടും നൽകി തുടങ്ങിയത് ഒഡീഷയിലെ എയർ ഡിഫൻസ് കോർ ബഹുമതിയും കഴിഞ്ഞ ആറു മാസങ്ങൾക്ക് മുമ്പ് ഈ ഏഴിമല നേവൽ അക്കാദമിക്ക് സ്വന്തമാക്കിയിരുന്നു അതിന് പിന്തുടർന്നുകൊണ്ടാണ് വീണ്ടും പ്രസിഡന്റ് അവാർഡും ഏഴിമല നേവൽ അക്കാദമിയെ തേടിയെത്തുന്നത് കൂടി നോക്കാം കേരളത്തിൽ വിറ്റഴിക്കുന്ന ആപ്പിളിലും കോളിഫ്ലവറിലും ഉൾപ്പെടെ ഇത്തരം കീടനാശിനികളുടെ സാന്നിധ്യമുണ്ട് എന്ന പരിശോധനയിൽ സുഗന്ധ വ്യഞ്ജനങ്ങളിൽ പകുതിയിലും രാസ കീടനാശിനികളുടെ ഉപയോഗമുണ്ടെന്ന് കേരള കാർഷിക സർവകലാശാല റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിലെ വിവിധ വിപണികളിൽ നിന്ന് ശേഖരിച്ച പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ ഏറ്റവും കൂടുതൽ നിരോധിത കീടനാശിനികളുടെ സാന്നിധ്യമുള്ളത് ജൈവ വിപണനശാലകളിൽ വിറ്റഴിക്കുന്നവയിലാണ് പ്രൊഫൈനോഫോസ് ക്ലോർപെറിഫോസ് അസഫേറ്റ് തയാമെത്തോക്സം തുടങ്ങി നിരോധിത കീടനാശിനികളുടെ സാന്നിധ്യമാണ് ജൈവ പച്ചക്കറികളിൽ കണ്ടെത്തിയത് നമുക്കറിയാം ഈ സ്റ്റോക്ക് ഹോമിൽ വെച്ച് രണ്ടായിരത്തി പതിനൊന്നിലെ പ്രസിസ്റ്റന്റ് ഓർഗാനിക് പെസ്റ്റിസൈഡ് എന്ന് എന്ന് പറയുന്ന അതിലെ ഒരു പതിമൂന്നോളം പെസ്റ്റിസൈഡ്സ് മനുഷ്യനെ വളരെ അതിമാരകമായിട്ടുള്ള വിഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിലുള്ള എട്ട് വെറൈറ്റി പെസ്റ്റിസൈഡ് കേരളത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ളത് കോളിഫ്ലവർ പച്ചമുളക് ആപ്പിൾ പച്ചമുന്തിരി എന്നിവയിലാണ് പ്രൊഫൈനോഫോസിന്റെ ഉപയോഗം പൊതുവിപണിയിൽ ലഭിക്കുന്ന പച്ചമുന്തിരിയിൽ എട്ടിനം കീടനാശിനികൾ ഉപയോഗിച്ചെന്നാണ് കണ്ടെത്തൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ അറുനൂറോളം പച്ചക്കറികളിൽ നൂറ്റിപ്പത്തൊൻപതെണ്ണത്തിലും നിരോധിത രാസവസ്തുക്കളുടെ സാന്നിധ്യമുണ്ട് ചുവപ്പ് ചുവപ്പുചീര ബീൻസ് വെണ്ട പാവൽ എന്നിവയിലും കീടനാശിനികളുടെ സാന്നിധ്യം സുഗന്ധവ്യഞ്ജനങ്ങളിൽ അൻപത് ശതമാനത്തിലും കീടനാശിനി പ്രയോഗം അതാത് വിളകളിൽ നിർദ്ദേശിക്കപ്പെടാത്ത കീടനാശിനികളുടെ ഉപയോഗം ആശങ്കാജനകമാണെന്നും കേരള കാർഷിക സർവകലാശാലയുടെ റിപ്പോർട്ടിൽ പറയുന്നു ജൈവ പച്ചക്കറികൾ പച്ചക്കറികളെന്ന ലേബലിലെത്തുന്നവയിലാണ് ഏറ്റവും കൂടുതൽ കീടനാശിനികളുടെ ഉപയോഗം കണ്ടെത്തിയിട്ടുള്ളത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇത് ശ്രദ്ധിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അമിത വില നൽകിയാണ് ഉപഭോക്താക്കൾ വാങ്ങുന്നത് കൊച്ചിയിൽ നിന്നും വിനീത ന്യൂസ് ശബരിമല മാലിന്യമുക്തമാക്കുന്ന പുണ്യം ഒൻപതാം വർഷത്തിലേക്ക് ഡിവിഷനുകളിലായി തെരഞ്ഞാണ് സന്നിധാനവും ശുചീകരണ പ്രവൃത്തിയായ പുണ്യം പൂങ്കാവനം പ്ലാസ്റ്റിക് വിരുദ്ധ പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകിയാണ് പദ്ധതി നടത്തിപ്പ് ജൈവ അജൈവ മാലിന്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരും വോളണ്ടിയർമാരും ചേർന്ന് നീക്കി ശബരിമലയെ ശുചിത്വത്തിന്റെ മാതൃകയാക്കുന്നു ഐ ജി പി വിജയന്റെ നേതൃത്വത്തിലുള്ള പദ്ധതി ഒൻപതാം വർഷത്തിലേക്ക് ഫോഴ്സിന്റെ ആൾക്കാരുണ്ട് എൻ ഡി എഫ് എക്സൈസ് ഫയർഫോഴ്സ് മറ്റുള്ള എല്ലാ സാധാരണ പുറത്തുനിന്ന് പറഞ്ഞ ആൾക്കാർ വോളണ്ടിയർമാർ പങ്കെടുക്കുന്നുണ്ട് അബ്ബാസ് വരെ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ സിവിലിയന് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ആകർഷണ പുറത്തുനിന്ന് വരുന്ന അയ്യപ്പ വന്ന് നമ്മളോട് ചോദിച്ചിട്ട് പങ്കെടുക്കുന്നുണ്ട് വളരെ പോസിറ്റീവായുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് നമുക്ക് ഇതിന് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കനത്ത മഴ പെയ്തെങ്കിലും സന്നിധാനത്ത് മാലിന്യ പ്രശ്നമുണ്ടാകാത്തത് പുണ്യം പൂങ്കാവനത്തിന്റെ വിജയമാണ് ഭാഗമായി തീർത്ഥാടകർക്ക് ബോധവൽക്കരണ ന്യൂസ് സന്നിധാനം സ്പോർട്സ് ഡിസംബർ എട്ടിന് തിരുവനന്തപുരത്ത് നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ട്വന്റി ട്വന്റി മത്സരത്തിൽ സഞ്ജുവി സാംസൺ കളിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ബി സി ഐ ജോയിന്റ് സെക്രട്ടറി ജയേഷ് ജോർജ് ബിസിസിഐ ചെയർമാൻ സൌരവ് ഗാംഗുലി അടക്കമുള്ളവർ സഞ്ജുവിന്റെ പ്രകടനത്തിൽ സംതൃപ്തരാണ് എന്നും ജയേഷ് ജോർജ് പറഞ്ഞു ആഭ്യന്തര ക്രിക്കറ്റിലെ ദേശീയ ടീം വേശനത്തിന് സഞ്ജുവിന് വിലങ്ങുതടിയായിരുന്നത് എന്നാൽ ഈ സീസണിൽ ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി അടക്കം നേടിയ സഞ്ജുവിന്റെ മിന്നുന്ന പ്രകടനം സെലക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒന്നോ രണ്ടോ അവസരം നൽകി ഒഴിവാക്കുന്നതിനു ടീമിൽ സ്ഥിരസാന്നിധ്യം ഉറപ്പിക്കുകയാണ് ലക്ഷ്യം സഞ്ജുവിനെ ബംഗ്ലാദേശിനെതിരായി ട്വന്റി ട്വന്റി പരമ്പരയിൽ ടീമിലുണ്ടായിരുന്നുവെങ്കിലും കളിക്കാൻ അവസരം കിട്ടാത്തത് മലയാളിയായതിനാലെന്ന പ്രചാരണങ്ങളെയും ബി സി സി ഐ തള്ളുന്നു ഡിസംബർ എട്ടിന് നടക്കുന്ന മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന നവംബർ ഇരുപത്തഞ്ചിന് ആരംഭിക്കും പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ മറ്റന്നാൾ പ്രഖ്യാപിച്ചേക്കും കൊച്ചി പതിവ് പോലെ പാലക്കാടിന്റെയും എറണാകുളത്തിന്റെയും മുന്നേറ്റം കണ്ടാണ് അറുപത്തി സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന് വീണത് എങ്കിലും പുതിയ സ്കൂളുകളുടെ ഉദയം കണ്ണൂരിൽ കണ്ടത് കായിക കേരളത്തിന് പ്രതീക്ഷ നൽകുന്നു അടുത്ത വർഷം മുതൽ കായികോത്സവ നടത്തിപ്പിൽ മാറ്റം വരാനുള്ള സാധ്യതയുമുണ്ട് സ്ഥാനങ്ങളിൽ എത്തിയത് സ്കൂൾ കായികോത്സവത്തിലെ പതിവ് തന്നെ പക്ഷേ തുടർന്നങ്ങോട്ട് മുൻവർഷങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സ്കൂളുകളെല്ലാം എഴുപത്തിയഞ്ചും അതിനു മുകളിലുമുള്ള പോയിന്റ് നേടിയിരുന്നപ്പോൾ ഇക്കുറി അത് അറുപത്തിരണ്ടിലൊതുങ്ങി കൂടുതൽ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ മെഡലുകൾ സ്വന്തമാക്കാൻ തുടങ്ങിയതാണ് ഇതിന് കാരണം ജില്ലാതലത്തിലും ഈ മാറ്റം കണ്ടു കഴിഞ്ഞ എട്ട് വർഷവും ചാമ്പ്യൻ സ്കൂളുകൾ ഇരുന്നൂറ്റിനാൽപ്പതിനു മുകളിൽ പോയിന്റ് നേടിയിരുന്നെങ്കിൽ പാലക്കാട് ഇത്തവണ നേടിയത് ഇരുന്നൂറ്റിയൊന്നു മാത്രം ഇടുക്കിയൊഴികെ പതിമൂന്ന് ജില്ലകളും പതിനഞ്ചോ അതിനു മുകളിലോ പോയിന്റ് നേടി എറണാകുളം പാലക്കാട് മാർബേസിൽ കല്ലടി പുല്ലൂരാമ്പാറ എന്നിങ്ങനെ സ്ഥിരം പേരുകാരെ മറികടന്ന് മറ്റ് ജില്ലകളും സ്കൂളുകളും വരും വർഷങ്ങളിൽ മുന്നിലെത്തിയാലും അത്ഭുതപ്പെടേണ്ട അതിനിടെ അടുത്ത വർഷം മുതൽ കായികോത്സവം അഞ്ചു ദിവസമാക്കാനുള്ള ശ്രമത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഫ്രെഡ്ലൈറ്റുള്ള സ്റ്റേഡിയത്തിൽ കായികോത്സവം നടത്തി പൊരുവയിലത്ത് കുട്ടികളെക്കൊണ്ട് മത്സരിപ്പിക്കുന്നത് അവസാനിപ്പിക്കാനുള്ള ശുപാർശ സർക്കാരിന് സമർപ്പിക്കും ജില്ലാ തൊട്ടു തൊട്ടുപിന്നാലെ സംസ്ഥാന കായികമേള വരുന്നതും നിർത്തും കണ്ണൂരിൽ നിന്ന് അനൂപ് ന്യൂസ് ജനിച്ചു വീണപ്പോൾ മുതലുള്ള പ്രതിസന്ധികളെ കടന്നാണ് വയനാടൻ ബോൾട്ട് എന്ന വിളിപ്പേരിലേക്ക് വിഷ്ണു ഓടിക്കയറിയത് സ്വർണം വെള്ളിയും വരുന്ന വിഷ്ണുവിനെ കാത്തിരിക്കുകയാണ് മുണ്ടക്കൊല്ലി ഗ്രാമത്തിലെ തങ്കിമുത്തശ്ശി കണ്ണൂർ കളരിയിൽ കായികപ്പാറ്റുകളിലെല്ലാം വീരനായ വിഷ്ണുവിന്റെ വീട് എവിടെയാണ് വയനാട് മുണ്ടക്കൊല്ലിയിലെ ഈ കോളനിയിലേക്ക് നോക്കി ഇവിടെയെന്ന് നാട്ടുകാർ പറയും വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് പിതാവിന്റെ സഹോദരി തങ്കി മുത്തശ്ശിയെയും മൂന്ന് സഹോദരങ്ങളെയുമാണ് മൂന്നാം വയസ്സിൽ അച്ഛനും അമ്മയും രണ്ടു വഴിക്കായപ്പോൾ വിഷ്ണുവിനെയും മൂന്ന് സഹോദരങ്ങളെയും പോറ്റിയത് പിതാവ് കുളിയന്റെ മൂത്ത സഹോദരി തങ്കിയായിരുന്നു എന്തെങ്കിലും ദുരിത വഴികളെ അതിജീവിച്ച പാച്ചിൽ തന്നെയാണ് വിഷ്ണുവിനെ വേഗങ്ങളുടെ രാജകുമാരനാക്കിയത് ആരോടൊക്കെ നന്ദി പറയണമെന്ന് അറിയാത്ത വിധം സന്തോഷത്തിലാണ് സഹോദരൻ ബിജു എന്താ പിന്നെ സബ് ജൂനിയർ ആൺകുട്ടികളുടെ നാനൂറ് മീറ്ററിലും ഇരുന്നൂറ് മീറ്ററിലും സ്വർണവും നൂറ് മീറ്ററിൽ വെള്ളിയും നേടിയാണ് വിഷ്ണു താരമായത് നാലാം തരം മുതൽ തിരുവനന്തപുരം അയ്യങ്കാളി സ്പോർട്സ് അക്കാദമിയിലാണ് പഠനം പുതിയ വേഗരാജകുമാരനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാരും മികച്ച അത്ലറ്റാവുക തന്നെയാണ് വിഷ്ണുവിന്റെ ആഗ്രഹം വാസുദേവൻ ന്യൂസ് വയനാട് കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ സമീപം ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്